കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്നും പഞ്ചായത്ത് നാഥനില്ലാ കളരിയായെന്നും ആരോപിച്ച് ഇടതുമുന്നണി നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് നടപടിയില്ലെന്നും പഞ്ചായത്ത് ഓഫീസ് നാഥനില്ലാ കള്ളരിയായി മാറിയെന്നും ആരോപിച്ചാണ് ഇടതുമുന്നണി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കാളികളായത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. മാർച്ച് CPM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്ക് വെള്ളം കൊടുക്കലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഈ പണി ചെയ്യായിരുന്നു. ഒരു സമരം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇവിടെ വെള്ളം കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനമാണ്, നിങ്ങളുടെ ആരും ഹോശാലമല്ല. സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ തീരുമാനമാണ് വെള്ളം കൊടുക്കണം. അപ്പൊ അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രസിഡന്റുമാർക്ക് ഇതിനെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്താ ഉത്തരവാദിത്വം? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഇവിടെ ഇപ്പോൾ ഒരു വാർഡിൽ നാഥനില്ല. ഇവിടെ നമ്മളെ തമ്മിൽ തള്ളിൻ്റെ ഭാഗമായി ഒരാൾ രാജിവെച്ച് പോയിരിക്കുന്നു. അസഹ്യമാണ് ഇവരുടെ കൂടെ പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ കൂടെ നിന്നു പോവുക അസഹ്യമാണ്, അതുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ആ മെമ്പർ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അസഹ്യമായ നിലയിൽ മെമ്പർമാർ മാറുകയാണ്, വേറെ രണ്ട് ആളുകൾ വിദേശത്ത് പോയിരിക്കുക. VK അബൂബക്കർ അധ്യക്ഷനായി, CTC അബ്ദുള്ള, ജോണി എടശ്ശേരി, കരീംകുടിയത്തൂർ, രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.